പോലീസ് കൺട്രോൾ റൂം ഉദ്യോഗസ്ഥരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ യതീഷ് ചന്ദ്രയെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റ് വിവാദം മുറുകുകയാണ്. പോലീസ് കൺട്രോൾ റൂം ഉദ്യോഗസ്ഥരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കമ്മീഷണർ ജിഎച്ച് യതീഷ് ചന്ദ്രയെ അപമാനിച്ച സംഘടനാ നേതാവിന്റെ പോസ്റ്റ് വിവാദമാകുന്നു. പോലീസ് സൊസൈറ്റി പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന കമ്മീഷണർ യതീഷ് ചന്ദ്രയെ വാട്സാപ്പ് പോസ്റ്റിലൂടെ ആക്ഷേപിക്കുകയായിരുന്നു പോലീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എന്നാണ് ആരോപണം. അടുത്തിടെ സൊസൈറ്റിയിൽ അറ്റൻഡർ തസ്തികയിലേക്ക് നടന്ന നിയമനവുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടായിരുന്നു. അസോസിയേഷനിലെ ഭരണാനുകൂല വിഭാഗമാണ് ഈ നിയമനത്തെ ചൂണ്ടിക്കാട്ടി സമൂഹ മാധ്യമങ്ങളിലൂടെ കുറച്ചു ദിവസമായി ആരോപണങ്ങൾ ഉയർത്തുന്നത്. സാമ്പത്തിക അഴിമതി ആരോപിക്കപ്പെട്ട നിയമനത്തിൽ സൊസൈറ്റി പ്രസിഡന്റ് റബ്ബർ സ്റ്റാമ്പായി പ്രവർത്തിക്കുന്നത് ആർക്കുവേണ്ടി എന്നാണ് നേതാവിന്റെ പോസ്റ്റ്. നിയമനത്തിൽ അഴിമതിയുണ്ടെന്ന് കാട്ടി പോലീസ് അസോസിയേഷനിലെ ഭരണാനുകൂല വിഭാഗം കുറച്ചു ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലൂടെ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. അസോസിയേഷന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റിനെ ലക്ഷ്യം വച്ചായിരുന്നു പ്രചാരണങ്ങൾ. മുൻ പ്രസിഡന്റിന്റെ ആശ്രിതന് സ്വാധീനം ഉപയോഗിച്ച് സൊസൈറ്റിയിൽ നിയമനം നൽകിയെന്നതാണ് ഭരണാനുകൂല വിഭാഗത്തിന്റെ ആരോപണം. എന്നാൽ സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ ആരോപണം ശരിയല്ലെന്ന് കണ്ടെത്തി. ഇതിനു പിന്നാലെയാണ് കൺട്രോൾ റൂമിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജില്ലാ സെക്രട്ടറി പോസ്റ്റിട്ടത്. നിയമനം ലഭിച്ചയാളിൽ നിന്ന് എത്ര പണം വാങ്ങി എന്നത് അന്വേഷണം നടത്തേണ്ട കാര്യമല്ലേ എന്ന് പോസ്റ്റിൽ ചോദിക്കുന്നു. തൊട്ടടുത്ത വരിയിൽ തന്നെയാണ് സൊസൈറ്റി പ്രസിഡന്റ് കൂടിയായ കമ്മീഷണർക്കെതിരെ പരാമർശം. തന്നെ വ്യക്തിഹത്യ ചെയ്യുന്ന വിധത്തിലും സൊസൈറ്റി പ്രസിഡന്റിനെ അപമാനിക്കുന്ന വിധത്തിലും വാട്സാപ്പ് പ്രചാരണം നടത്തിയ അസോസിയേഷൻ നേതാവിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മുൻ പ്രസിഡന്റ് കമ്മീഷണർക്ക് പരാതി നൽകി. കഴിഞ്ഞ ദിവസം സഹകരണ സംഘം തെരഞ്ഞെടുപ്പിന്റെ തിരിച്ചറിയൽ കാർഡ് വിതരണവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം പോലീസ് സഹകരണ സംഘം റൌഡി സഹകരണ സംഘമാണോ എന്ന് ഹൈക്കോടതി വിമർശിച്ചിരുന്നു. അടുത്തിടെ ഏറെ വിവാദത്തിൽപ്പെട്ട യുവ പോലീസ് ഉദ്യോഗസ്ഥനാണ് യതീഷ് ചന്ദ്ര. ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ മികച്ച പ്രവർത്തനങ്ങളിൽ കേരളം പലപ്പോഴും കൈയടിച്ചിട്ടുണ്ട്. എന്നാൽ ശബരിമല വിഷയത്തിലാണ് യതീഷ് ചന്ദ്ര ശരിക്കും സ്റ്റാറായത്. വെല്ലുവിളിച്ച ബിജെപിയുടെ സുരേന്ദ്രനെ പൊക്കി അകത്തിട്ടതും ശശികലയെ വിരട്ടി നിർത്തിയതും അന്നത്തെ കേന്ദ്രമന്ത്രി പൊൻരാധാകൃഷ്ണനെ തടഞ്ഞതും ഏറെ വിവാദമായിരുന്നു. അതോടെ BJP RSS പ്രവർത്തകർ യതീഷ് ചന്ദ്രയ്ക്കെതിരായി. അതിനിടെ കേരളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ യതീഷ് ചന്ദ്ര വേണ്ടത്ര ഗൗനിച്ചില്ലെന്ന വാർത്തയും വന്നു. ഇതിന്റെ പേരിൽ യതീഷ് ചന്ദ്രയെ സ്ഥലം മാറ്റുന്നു എന്ന വാർത്തയും പുറത്തു വന്നു. എന്നാൽ തൃശൂരിൽ നിന്നും യതീഷ് ചന്ദ്രയുടെ സ്ഥലമാറ്റം തൽക്കാലത്തേക്ക് മരവിപ്പിക്കുകയായിരുന്നു. വ്യക്തിപരമായ കാരണങ്ങളാൽ സ്ഥലമാറ്റം തടയണമെന്ന യതീഷ് ചന്ദ്രയുടെ അപേക്ഷ കണക്കിലെടുത്താണ് തീരുമാനം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.